പ്രിയമുള്ള കുട്ടികളെ നമുക്ക് ചാപ്റ്റർ സിക്സിലേക്ക് പോവാം അപ്പൊ ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഇക്കോളജി ചാപ്റ്റേഴ്സ് ആണ് ചെറിയ ക്ലാസ് മുതലേ കേട്ടിട്ടുണ്ടായിരിക്കും ഇക്കോളജി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയാം അതിന്റെ ഡെഫിനേഷനിലേക്കൊക്കെ പോവാം സോ ചാപ്റ്റർ സിക്സ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് ഇക്കോളജി ഇക്കോളജി എന്താണെന്ന് നോക്കാം നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾ മറ്റു ജീവികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ജീവിക്ക് ജീവിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ ജീവൻ ഇല്ലാത്തവയുമായിട്ടും ആശ്രയിച്ചാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം വേണം അതുപോലെ ഓക്സിജൻ വേണം ശ്വസിക്കാനോ അപ്പോൾ ഇവയുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് ജീവനില്ലാത്ത ഫാക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റു ജീവജാലങ്ങൾ വേണം ഭക്ഷണത്തിനായിട്ട് അനിമൽസിനെ വേണം പ്ലാന്റ്സിനെ വേണം അപ്പോൾ മറ്റു ജീവികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവൻ ഇല്ലാത്തതുമായിട്ടും എല്ലാ ജീവികളും പരസ്പരം ഇന്ററാക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഇക്കോളജി എന്ന് പറയുന്നത് സോ ഇക്കോളജി സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസംസ് ആൻഡ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് ഫിസിക്കൽ എൻവയൺമെന്റ് ജീവികൾ പരസ്പരവും അവയുടെ ഫിസിക്കൽ എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് ഇക്കോളജി ഇനി ഇക്കോളജി വിവിധ ലെവലുകളിൽ പഠിക്കാറുണ്ട് ഇക്കോളജിയുടെ ബേസിക് ലെവലാണ് ഓർഗാനിസം ജീവി അപ്പോൾ ഒരു ജീവിയെ കുറിച്ച് പഠിക്കുകയാണ് അവ ജീവിയുടെ പ്രത്യേകതകൾ അത് എങ്ങനെ അതിന്റെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിനെ ഓർഗാനിസം ലെവൽ ഇക്കോളജി എന്ന് പറയാം ദെൻ ഒരു സ്പീഷീസിൽപ്പെട്ട വിവിധ ഓർഗാനിസംസ് കൂടി ചേർന്നതിനെയാണ് പോപ്പുലേഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു പ്രദേശത്ത് കാണുന്ന തേക്ക് എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുളത്തിൽ കാണുന്ന തവളകളെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അതിനെ ഇക്കോളജി ആയിട്ട് പോപ്പുലേഷൻ ലെവൽ എന്ന് പറയാം അല്ലെങ്കിൽ പോപ്പുലേഷൻ ലെവൽ ഇക്കോളജി എന്ന് പറയാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുളത്തില് ധാരാളം ജീവികളുണ്ട് തവള മാത്രമല്ല പ്ലാന്റ്സ് ഉണ്ടാവാം മറ്റ് ഫിഷസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു പ്രദേശത്തുള്ള ഈ മുഴുവനും ജീവികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ കമ്മ്യൂണിറ്റി ലെവൽ ഇക്കോളജി എന്ന് പറയാം ഇനി നേരത്തെ പറഞ്ഞ കുളത്തിൽ ജീവികൾ മാത്രമല്ല ജീവൻ ഇല്ലാത്തവയുമുണ്ട് ഇവയ്ക്ക് തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ ഇക്കോ സിസ്റ്റം ലെവൽ ഇക്കോളജി എന്ന് പറയാം ഒരേപോലെയുള്ള ധാരാളം ഇക്കോ സിസ്റ്റംസ് കൂടി ചേർന്നാൽ അതിനെ ബയോംസ് എന്ന് പറയാം ഇക്കോളജി ഈസ് ബേസിക്കലി കൺസേൺ വിത്ത് ഫോർ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ അടിസ്ഥാനപരമായിട്ട് ഇക്കോളജി നാല് തലങ്ങളിലുള്ള ബയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് പഠിക്കുന്നത് ഓർഗാനിസംസ് പോപ്പുലേഷൻസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബയോംസ് ഇപ്പൊ ഇതിലെ ബേസിക് ലെവലാണ് ഓർഗാനിസംസ് ഒരു സ്പീഷീസിലെ ഒരു ഏരിയയിൽ കാണുന്ന ജീവികൾ കൂടി ചേർന്നാൽ അതിനെ പോപ്പുലേഷൻസ് എന്ന് പറയാം വ്യത്യസ്ത പോപ്പുലേഷൻസ് കൂടി ചേർന്നാൽ അതിനെ കമ്മ്യൂണിറ്റി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ജീവികളെ മൊത്തത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയാം ഇനി ആ പ്രദേശത്തുള്ള ജീവികളും ജീവനില്ലാത്ത കഴിയുമ്പോൾ അവിടെ കൂടി ചേർന്നാൽ ഇക്കോസിസ്റ്റം എന്ന് പറയാം ഒരേപോലെയുള്ള വിവിധ ഇക്കോ സിസ്റ്റംസ് കൂടി ചേർന്നാൽ അതിനെ ബയോം എന്ന് പറയാം ഈ ഭൂമിയിലെ ബയോംസ് എല്ലാം കൂടി ചേർന്നാൽ അതിനെ ബയോസ്ഫിയർ എന്ന് പറയാം അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെ ജീവനുണ്ടോ ആ ജീവനുള്ള പ്രദേശങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ബയോസ്ഫിയർ ഇനി ഇതിലെ ഫസ്റ്റ് ലെവലിലേക്കാണ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പോകുന്നത് ഓർഗാനിസം ലെവൽ ഇക്കോളജി ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയൺമെന്റ് ഓർഗാനിസം ലെവലിലുള്ള ഇക്കോളജിക്ക് ഫിസിയോളജിക്കൽ ഇക്കോളജി എന്നും പറയാറുണ്ട് അപ്പോൾ ഫിസിയോളജിക്കൽ ഇക്കോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു ജീവി അതിന്റെ എൻവൺമെന്റിൽ ജീവിക്കാനും നിലനിൽക്കാനും സർവൈവ് ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത് ഇപ്പൊ ഇവിടെ പിക്ചറിൽ കാണാം ഒട്ടകത്തിന്റെ ചിത്രം ഒട്ടകത്തിന്റെ പ്രത്യേകത അതിന് മരുഭൂമിയിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻ ഉണ്ട് പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ട് ഈ പ്രത്യേക സവിശേഷ ഗുണങ്ങളെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഫാറ്റ്സ് അതിന്റെ മുതുകിൽ ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള കൂനകൾ കാണാം ഇക്കോളജി ഏറ്റവും ഓർഗാനിസം ലെവൽ ഈസ് ഫിസിയോളജിക്കൽ ഇക്കോളജി ഓർഗാനിസം ലെവലുള്ള ഇക്കോളജിയെ ഫിസിയോളജിക്കൽ ഇക്കോളജി എന്ന് പറയും ഫിസിയോളജിക്കൽ ഇക്കോളജി സ്റ്റഡി ഹൗ ഡിഫറെന്റ് ഓർഗാനിസംസ് ആർ അഡാപ്റ്റഡ് ടു ദയർ എൻവയൺമെന്റ് ഇൻ ടേംസ് ഓഫ് സർവൈവൽ ആൻഡ് റീപ്രഡക്ഷൻ വ്യത്യസ്ത ജീവികൾ സർവൈവ് ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അവയുടെ എൻവയൺമെന്റുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഫിസിയോളജിക്കൽ ഇക്കോളജിയിൽ പഠിക്കുന്നത് ഇനി നമുക്കറിയാം ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കറക്കം ഒരു വർഷത്തിലുള്ള വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഇത് ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ മഴയിലൊക്കെ വ്യത്യാസമുണ്ടാക്കും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് വ്യത്യസ്ത തരത്തിലുള്ള ബയോംസ് ഉണ്ടാവുന്നതിന് കാരണമാവും പ്രധാനപ്പെട്ട ബയോംസ് ആണ് ബയോംസിന് എക്സാമ്പിൾസ് ആണ് ഡിസേർട്ട് മരുഭൂമി റെയിൻ ഫോറസ്റ്റ് മഴക്കാടുകൾ ടുൻഡ്ര ടുൻഡ്ര എന്ന് പറഞ്ഞാൽ കോൾഡ് ഡിസേർട്ട് എന്താ കോൾഡ് ഡിസേർട്ട് എന്ന് പറഞ്ഞാല് മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളോ ആൻഡ് ഗ്രാസ് ലാൻഡ് പുൽമേടുകളോ

ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബയോംസ് ഡിസേർട്ട് മരുഭൂമി റെയിൻ ഫോറസ്റ്റ് മഴക്കാടുകൾ റെയിൻ ഫോറസ്റ്റിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ഡിസേർട്ടിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ട്ൻട്ര മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ആൻഡ് ഗ്രാസ് ലാൻഡ് പുൽമേടുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോംസ് ആണോ എന്ന് ഡിസേർട്ട് മരുഭൂമി താർ മരുഭൂമിയൊക്കെ നമുക്കറിയാം രാജസ്ഥാനിലുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉഷ്ണമേഖല മഴക്കാടുകൾ റെയിൻ ഫോറസ്റ്റുകൾ കാണാം കേരളത്തിൽ സൈലന്റ് വാലിയൊക്കെ ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഇലപൊഴിയും കാടുകൾ സീ കോസ്റ്റ് സമുദ്ര തീരങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്വീപാണ് മൂന്ന് ഭാഗത്തും കടലാണ് അപ്പോൾ തീരപ്രദേശങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഭയമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മെയ്ജർ ബയോംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോംസ് ഡിസേർട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉഷ്ണമേഖല മഴക്കാടുകൾ ഡെസിഡിയസ് ഫോറസ്റ്റ് ഇലപൊഴിയും കാടുകൾ സീ കോസ്റ്റ് സമുദ്ര തീരങ്ങൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ഫോട്ടോഗ്രാഫാണ് ഡെസീഡിയസ് ഫോറസ്റ്റ് ആണ് ഇലപൊഴയും കാടുകൾ വേനൽക്കാലാവ് മഴയ്ക്ക് ഇവയുടെയുള്ള മരങ്ങളുടെ മുഴുവനും ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഡിസേർഡ് മരുഭൂമി സീ കോസ്റ്റ് സമുദ്രതീരം ഇപ്പൊ ഈ ബയോംസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലുള്ള വേരിയേഷനും അതുപോലെ തന്നെ പ്രസിപനുമാണ് എന്ന് പറഞ്ഞാൽ മഴയും മഞ്ഞും ഇതൊന്ന് ഗ്രാഫിക്കലായിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് മഴയുടെ അളവാണ് എക്സ് ആക്സസിൽ കൊടുത്തിരിക്കുന്ന അമ്പത് നൂറ് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു ടെമ്പറേച്ചർ വൈ ആക്സസിൽ കാണാം മൈനസ് പതിനഞ്ച് മുതൽ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ട്വൻഡ്ര ബയോം ആർട്ടിക് റീജിയനിലും അന്റാർട്ടിക് റീജിയനിലും ഒക്കെ കാണുന്നതാണ് ട്വൻഡ്ര ബയോമും ഇവിടെ ടെമ്പറേച്ചർ വളരെയധികം കുറവായിരിക്കും കട പൂജ്യത്തിനും താഴെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ആണ് ടെമ്പറേച്ചർ അതുകൊണ്ട് ഐസ് കൊണ്ട് മൂടപ്പെട്ട പ്രദേശങ്ങളാണ് ഇവിടെ മഴ പൊതുവെ കുറവായിരിക്കും ഡിസേർട്ട് നോക്കൂ ഇവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് അതേസമയം മഴ വളരെ കുറവാണ് ഗ്രാസ് ലാൻഡ് പുൽമേടുകള് ഇവിടെ മഴ കുറച്ചുകൂടി കൂടുതൽ കിട്ടും ഡിസേർട്ടിനേക്കാൾ കൂടുതൽ കിട്ടും ഗ്രാസ് ലാൻഡിൽ ചൂടും പൊതുവെ കൂടുതലായിരിക്കും ദെൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നോക്കൂ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഇവിടെ മഴ വളരെയധികം കൂടുതലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ് മഴ ഡിന്റെ ഒക്കെ മുകളിലേക്ക് എത്തുന്നുണ്ട് നാനൂറ് സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിട്ട് മഴ ലഭിക്കുന്നു ചൂടും കൂടുതലായിരിക്കും ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ ഇവിടെ ചൂട് കുറവായിരിക്കും മഴയും കുറവായിരിക്കും കോണിഫറസ് ഫോറസ്റ്റും അങ്ങനെ തന്നെയാണ് മഴ കുറവായിരിക്കും ചൂടും കുറവായിരിക്കും ഇനി ഒരു വാസസ്ഥലത്തിന്റെ ഫിസിക്കലും കെമിക്കലുമായിട്ടുള്ള സാഹചര്യങ്ങളെ തീരുമാനിക്കുന്ന അവിടെയുള്ള ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ഫാക്ടേഴ്സ് ആണ് ജീവനുള്ള ഫാക്ടേഴ്സിനെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്ലാന്റ്സ് അനിമൽസ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉൾപ്പെടുന്നു ഇനി ബയോട്ടിക് ഫാക്ടേഴ്സ് പലതരത്തിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും ഒരു എൻവയൺമെന്റിൽ നിർവഹിക്കുന്നത് ചിലത് പാത്തോജൻസ് ആയിരിക്കും രോഗാണുക്കളായിരിക്കും ചിലത് പാരസൈറ്റുകളായിരിക്കും പരാതജീവികളായിട്ടായിരിക്കും ചിലത് പ്രിഡേറ്റേഴ്സ് ഇരവിഡിയന്മാരായിരിക്കും ചിലത് കോമ്പിറ്റേറ്റേഴ്സ് ആയിരിക്കും മത്സരാർത്ഥികളായിരിക്കും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടീഷൻസ് ഓഫ് എ ഹാബിറ്ററ്റ് ആർ കൺട്രോൾഡ് ബൈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഒരു വാസസ്ഥലത്തിന്റെ ഭൗതികവും രാസവരുമായിട്ടുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ബയോട്ടിക്കും അബയോട്ടിക്കും ഫാക്ടേഴ്സ് ആണ് ബയോട്ടിക് ഫാക്ടേഴ്സ് പാത്തോജൻസ് പാരസൈറ്റ് ആൻഡ് കോമ്പിറ്റീറ്റേഴ്സ് അതേസമയം അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും നാലെണ്ണമാണുള്ളത് ഒന്ന് ടെമ്പറേച്ചർ അഥവാ ഉഷ്മാവ് മറ്റത് വാട്ടർ വെള്ളം ലൈറ്റ് പ്രകാശം സോയിൽ മണ്ണ് ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഉഷ്മാവ് അല്ലെങ്കിൽ താപനില ചൂടല്ലേട്ടോ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ് സീറോ ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചർ തന്നെയാണ് നല്ല തണുപ്പാണ് അപ്പോൾ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചർ തന്നെയാണ് നല്ല ചൂടാണ് ഈ ടെമ്പറേച്ചർ സീസൺ അനുസരിച്ച് വാരി ചെയ്യും അതുപോലെ തന്നെ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകും തോറും ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും അതുപോലെ തന്നെ പ്ലെയിൻസിൽ നിന്ന് മൗണ്ടെയിൻ ടോപ്സിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ സമതലങ്ങളിൽ നിന്നും ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും ചൂട് കുറഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മൾ ഊട്ടിയിലോ ഒക്കെ പോകുന്ന സമയത്ത് ചൂട് കുറവാണ് തണുപ്പാണ് അനുഭവപ്പെടുന്നത് മൂന്നാറിൽ തണുപ്പാണ് ചുരം കയറിയിട്ടാണ് നമ്മൾ പോകാറുള്ളത് വയനാട് പോകുന്ന സമയത്ത് ചുരം കയറിയിട്ടാണ് പോകാറുള്ളത് തണുപ്പാണ് അവിടെ ടെമ്പറേച്ചർ വാരി സീസണലി സീസൺ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ടെമ്പറേച്ചർ മാറുന്നു ഡിക്രീസസ് പ്രോഗ്രസിവ്ലി ഫ്രം ഇക്വേറ്റഡ് ടുവാർഡ്സ് പോൾ ആൻഡ് ഫ്രം പ്ലെയിൻസ് ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും അതുപോലെ തന്നെ സമതലങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കുറയുന്നു ഇറ്റ് റേഞ്ചസ് ഫ്രം സബ്സീറോ ലെവൽസ് ഇൻ പോളാർ റീജിയൻസ് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ടു ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഇൻ ട്രോപ്പിക്കൽ ഡിസേർട്സ് ഇൻ സമ്മർ ഈ ടെമ്പറേച്ചർ പോളർ റീജിയൻസിലും അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലും ഒക്കെ പൂജ്യത്തിനും താഴെ അതേസമയം ഉഷ്ണ മരുഭൂമികളിൽ വേനൽക്കാലത്ത് ഇത് അമ്പത് ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാവാം ഇൻ തെർമൽ സ്പ്രിംഗ്സ് ആൻഡ് ഡീപ് സി ഹൈഡ്രോ തെർമൽ വെൻസ് ടെമ്പറേച്ചർ എക്സീഡ്സ് ഹൺഡ്രഡ് ഡിഗ്രി ചൂടുള്ള അരുവികളിലും അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിലുള്ള ഹൈഡ്രോ തെർമൽ വെൻസിലും ടെമ്പറേച്ചർ നൂറ് ഡിഗ്രിയുടെ മുകളിലെത്താം ഇനി ടെമ്പറേച്ചറിന്റെ പ്രാധാന്യം എന്താണ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലുള്ള പ്രദേശത്ത് കാണുന്ന സസ്യങ്ങളും ജന്തുക്കളും അല്ല ചൂട് കുറഞ്ഞ ഭാഗങ്ങളിൽ കാണുന്നത് മരുഭൂമിയിൽ കാണുന്ന ജീവികളല്ല മഴക്കാടുകളിൽ കാണുന്നത് പിന്നെ എക്സാമ്പിൾ മാംഗോ ട്രീസ് തണുപ്പുള്ള രാജ്യങ്ങളായിട്ടുള്ള കാനഡ ജർമ്മനി ഇവിടെയൊന്നും കാണില്ല അതുപോലെ തന്നെ സ്നോലിയോപാഡ്സ് കേരള ഫോറസ്റ്റിൽ കാണില്ല കേരളത്തിലുള്ള വനങ്ങളിൽ കാണില്ല മാംഗോ ട്രീസ് കനോട്ട് ഗ്രോ ഇൻ ടെമ്പറേറ്റ് കൺട്രീസ് ലൈക്ക് കാനഡ ആൻഡ് ജർമ്മനി മാവ് തണുപ്പുള്ള രാജ്യങ്ങളായിട്ടുള്ള കാനഡയിലും ജർമ്മനിയിലും കാണപ്പെടില്ല സ്നോലിയോപാഡ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ കേരള ഫോറസ്റ്റ് സ്നോലിയോപാഡ്സ് കേരള വനങ്ങളിൽ കാണപ്പെടില്ല ട്യൂണ ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ബിയോൺ ട്രോപ്പിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ഓഷ്യൻ ട്യൂണ ഫിഷ് മത്സ്യമാണ് ഇത് സമുദ്രങ്ങളിലാണ് കാണുന്നത് അപ്പൊ സമുദ്രങ്ങളിലാണെങ്കിൽ പോലും ഇവ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിന് അപ്പുറത്തേക്ക് കാണില്ല ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖകൾ അപ്പൊ ട്രോപ്പിക്കൽ റീജിയൻസിന് അപ്പുറത്തുള്ള തണുപ്പുള്ള പ്രദേശങ്ങളായിട്ടുള്ള ടെമ്പറേറ്റ് റീജിയൻസിലുള്ള സമുദ്രങ്ങളിൽ ട്യൂണ ഫിഷ് എന്ന് പറയുന്ന ഈ മത്സ്യം കാണില്ല ഇനി ടെമ്പറേച്ചറിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അഫക്ട്സ് ദി കൈനറ്റിക്സ് ഓഫ് എൻസൈംസ് മെറ്റബോളിസം ആൻഡ് അതർ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ടെമ്പറേച്ചർ എൻസൈമുകളുടെ പ്രവർത്തനത്തെ അതുപോലെ മെറ്റബോളിസം ജീവൽ പ്രവർത്തനങ്ങള് മറ്റുള്ള ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഇതിനെല്ലാം ബാധിക്കുന്നു ഇനി ചില ജീവികൾക്ക് വൈഡ് റേഞ്ച് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ കഴിയും ഉദാഹരണമായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കൊരു മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയാലും നമുക്ക് ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ജീവിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വൈഡ് റേഞ്ച് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള ജീവികളെ പറയുന്ന പേരാണ് യൂറി തെർമൽ ഓർഗാനിസംസ് എന്ന് പറയും അതേസമയം മറ്റു ചില ജീവികൾക്ക് വളരെ നാരോ റേഞ്ച് ടെമ്പറേച്ചർ മാത്രമേ ടോളറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതായത് ഒന്നോ രണ്ടോ ഡിഗ്രി സെൽഷ്യസ് കൂടിയാലോ കുറഞ്ഞാലോ അവയ്ക്ക് ജീവിക്കാൻ കഴിയില്ല അവ ചത്തുപോകും ഇത്തരത്തിലുള്ള ജീവികളെ പറയുന്ന പേരാണ് സ്റ്റീനോ തെർമൽ ഓർഗാനിസംസ് എന്ന് പറയും യൂറി തെർമൽ ഓർഗാനിസം സൂക്ഷിക്കാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വൈഡ് റേഞ്ച് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ജീവികളെ യൂറി തെർമൽ എന്ന് പറയാം സ്റ്റീനോ തെർമൽ ഓർഗാനിസം സൂചിക്കാൻ ടോളറേറ്റ് ഓൺലി എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒരു നാരോ റേഞ്ച് ടെമ്പറേച്ചർ മാത്രം ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നവരെ സ്റ്റീനോ തെർമൽ എന്ന് പറയാം മറ്റൊരു അബയോട്ടിക് ഫാക്ടറാണ് വാട്ടറും ജീവൻ ആവിർഭവിച്ചത് തന്നെ വെള്ളത്തിലാണെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജീവികളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അബയോഡിക് ഫാക്ടറാണ് വാട്ടർ പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും ഡിസ്ട്രിബ്യൂഷനും വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെള്ളമുള്ള പ്രദേശത്താണ് പ്ലാന്റ്സ് ധാരാളമായിട്ട് വളരുന്നത് ദി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് ഹൈലി ഡിപെൻഡന്റ് ഓൺ വാട്ടർ പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും ഡിസ്ട്രിബ്യൂഷനും വളരെയധികം വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇനി അക്വാട്ടിക് ഓർഗാനിസംസിനും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് വെള്ളത്തിന്റെ പി എച്ച് അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ ഇതൊക്കെ അക്വാട്ടിക് ഓർഗാനിസംസിന്റെ ഡിസ്ട്രിബ്യൂഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസിന് മറൈൻ വാട്ടറിൽ ജീവിക്കാൻ കഴിയില്ല നേരെ തിരിച്ചും ഫോർ അക്വാട്ടിക് ഓർഗാനിസംസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസിന് ജലജീവികൾക്ക് വാട്ടറിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പി എച്ച് കെമിക്കൽ കോമ്പോസിഷൻ രാസഘടനയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് സോൾട്ട് കോൺസെൻട്രേഷൻ ഫ്രഷ് വാട്ടറിൽ അല്ലെങ്കിൽ ഇൻലൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണർ കുളം പുഴ ഇതിലൊക്കെയുള്ള വെള്ളം ഇതിൽ അഞ്ച് ശതമാനത്തിനും താഴെയായിരിക്കും സാൾട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതേസമയം സമുദ്രത്തിലാണെങ്കിൽ സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വേണം അതേസമയം ചില ഹൈപ്പർ സലൈൻ ലഗൂണുകളിൽ നൂറ് ശതമാനമോ അല്ലെങ്കിൽ അധികമോ ഉണ്ടായിരിക്കും സാൾട്ട് കോൺസെൻട്രേഷൻ ഈസ് ലെസ് ദാൻ ഫൈവ് പേഴ്സൻ്റേജ് ഇൻ ഇൻലൻഡ് വാട്ടർ ഇൻലൻഡ് വാട്ടറിൽ സാൾട്ട് കോൺസെൻട്രേഷൻ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇൻ ദ സീ സമുദ്രത്തിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഹൈപ്പർ സെലൈൻ ലഗൂൺ ചില ഹൈപ്പർ സലൈൻ ലഗൂണുകളിൽ നൂറ് ശതമാനത്തിൽ കൂടുതലാണ് ഇനി ചില ജീവികൾക്ക് വൈഡ് റേഞ്ച് സലൈനിറ്റി ടോളറേറ്റ് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള ജീവികളെ യൂറി ഹലൈൻ എന്ന് പറയും അതേസമയം ചില ജീവികൾക്ക് നാരോ റേഞ്ച് സലൈനിറ്റി മാത്രമേ ടോളറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അവയെ സ്റ്റീനോ ഹലൈൻ എന്ന് പറയാം യൂറി ഹലൈൻ

എനർജി സോഴ്സ് ആണ് ലൈറ്റ് എന്ന് പറയാം ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി ടു ലിവിങ് ഓർഗാനിസംസ് ബിക്കോസ് സൺ ലൈറ്റ് ഈസ് ഈസ്ഡ് ഫോർ ഫോട്ടോസെന്തോസിസ് പ്രകാശമാണ് ജീവികൾക്കുള്ള ഊർജ സ്രോതസ് കാരണം ഫോട്ടോസിന്തോസിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ് ഇനി ചില പ്ലാന്റ്സ് തണലിലാണ് വളരുന്നത് അവയ്ക്ക് കുറച്ച് ലൈറ്റ് മതി ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് സിയോഫൈറ്റ്സ് എന്ന് പറയാം അതേസമയം ചില പ്ലാന്റ്സിന് കൂടുതൽ ലൈറ്റ് വേണം അവയെ ഹെലിയോഫൈറ്റ്സ് എന്ന് പറയാം സിയോഫൈറ്റ്സ് ഷെയ്ഡ് ലിവിങ് പ്ലാന്റ്സ് തണൽ ആഗ്രഹിക്കുന്ന സസ്യങ്ങളാണ് സസ്യങ്ങള് ആർ അഡാപ്റ്റഡ് ഫോർ ഫോട്ടോസുന്തസിസ് അണ്ടർ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസ് വളരെ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ താഴ്ന്ന പ്രകാശത്തിലും ഫോട്ടോസുന്തസിന് വേണ്ടി അഡാപ്റ്റേഷനോട് കൂടിയതാണ് എക്സാമ്പിൾ ഓർക്കിഡ്സ് ഓർക്കിഡുകൾ സ്മോൾ ഹെർബ്സ് ചെറിയ ഹെർബുകൾ ആൻഡ് ഷ്രബ്സ് കുറ്റിച്ചെടികൾ ഗ്രോയിങ് ഇൻ ഫോറസ്റ്റ് അണ്ടർ ടോൾ ട്രീസ് വലിയ മരങ്ങൾക്ക് താഴെ വളരുന്ന കുറ്റിച്ചെടികൾ അതുപോലെ ഹെർബുകൾ ഒക്കെ ഇതിനെ എക്സാമ്പിൾസ് ആണ് ഇവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവയുടെ ഇലകൾക്ക് പച്ച നിറം കൂടുതലായിരിക്കും ഹെലിയോഫൈറ്റ് സൺ ലവിങ് പ്ലാന്റ്സ് സൺ ലവിങ് പ്ലാന്റ്സ് ആണ് ഇവയ്ക്ക് കൂടുതൽ പ്രകാശം ആവശ്യമാണ് ഫോട്ടോവിന്തോസിന് വേണ്ടിയിട്ട് ഇനി ഫോട്ടോവിന്ദസിന് മാത്രമല്ല പ്ലാന്റ്സിന് ലൈറ്റ് ആവശ്യമുള്ളത് അവയ്ക്ക് ഫോട്ടോ ഫോട്ടോപിരിയോഡിസത്തിനും ലൈറ്റ് ആവശ്യമാണ് ഫോട്ടോ പീരീഡിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്ലവറിങ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്ലാന്റ്സ് ഓൾസോ ഓൺ ലൈറ്റ് ടു മീറ്റ് ഇർ ഫോട്ടോ പീരിയഡിക് റിക്വയർമെന്റ് ഫോർ ഫ്ലവറിങ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോ പീരിയോഡിക് റിക്വയർമെന്റിന് ആവശ്യമായ ലൈറ്റിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് ലൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഡേ നൈറ്റ് ലെങ്ത് അനുസരിച്ചു കൊണ്ടാണ് പ്ലാന്റ്സ് ഫ്ളവറിങ് നടക്കുന്നത് ഇതിനെയാണ് ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇനി അനിമൽസും ലൈറ്റിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു അവയുടെ ഇരപിടിക്കലിന് അവയുടെ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മൈഗ്രേഷന് വേണ്ടിയിട്ടൊക്കെ ലൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷികളൊക്കെ നേരം വെളുത്തു കഴിഞ്ഞാലാണ് അവർ ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങുന്നത് അതേസമയം ചില ജീവികള് രാത്രി സഞ്ചരിക്കുന്നവരാണ് അവയ്ക്ക് ലൈറ്റ് പറ്റില്ല അനിമൽസ് യൂസ് ഡയണൽ ആൻഡ് സീസണൽ വേരിയേഷൻസ് ഇൻ ലൈറ്റ് ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓർ ഫോട്ടോ പീരിയഡ് ആസ് ഹിൻസ് ഫോർ ഫോറേജിങ് റിപ്രഡക്റ്റീവ് ആൻഡ് മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ് മൃഗങ്ങള് സീസൺ അനുസരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡയണൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലും പകലിലുമുള്ള പ്രകാശത്തിന്റെ തീവ്രതയും അതിന്റെ കാലയളവും ആഹാര സമ്പാദനത്തിനും അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിനും മൈഗ്രേഷനും ദേശാടനത്തിനും ഒക്കെ ഉള്ള ഒരു സൂചനയായിട്ട് ഉപയോഗിക്കുന്നു ഇനി കടലിന്റെ അടിത്തട്ടിൽ അഞ്ഞൂറ് മീറ്ററിനൊക്കെ താഴെ എൻവയൺമെന്റ് ആകെ ഇരുണ്ടായിരിക്കും ഇവിടെ വളരെ അപൂർവമായിട്ടുള്ള ജീവികളെ കാണുന്നുള്ളൂ എന്നാൽ ഇവിടെയും ജീവികളുണ്ട് ഈ ജീവികൾക്കുള്ള ആഹാരം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഇട്ടു ആഹാരമോ അല്ലെങ്കിൽ കൊണ്ട് പാസ് ചെയ്യുന്ന ഇരകളെ പിടിച്ചൊക്കെയാണ് അവ ജീവിക്കുന്നത് ഡീപ്പ് ഇൻ ദോഷൻസ് ബിലോ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അഞ്ഞൂറ് മീറ്ററിന് താഴെ ദ എൻവയോൺമെന്റ് ഈസ് ഡാർക്ക് എൻവയോൺമെന്റ് ഡാർക്ക് ആയിരിക്കും ഇപ്പൊ ഇവിടെ ഫോട്ടോ സാധ്യതയില്ല ഹിയർ ഓർഗാനിസംസ് ഗെറ്റ് ഫുഡ് ബൈ കാച്ചിങ് വാട്ട് ഫാൾസ് ഫ്രം ദി സർഫസ് വാട്ടർ ജലോപരിതലത്തിൽ നിന്നും താഴെയാക്കി വീഴുന്ന ഭക്ഷണം ഇവർക്ക് കിട്ടുന്നു ഓർ ബൈ കാസസ് ബൈ അല്ലെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യാൻ സാധ്യതയുള്ള ഇരകളെ പിടിക്കുന്നു ആൾ ദി കളർ കമ്പോണൻസ് ഓഫ് വിസിബിൾ സ്പെക്ട്രം ആർ നോട്ട് അവൈലബിൾ ഫോർ മറൈൻ പ്ലാന്റ്സ് ലിവിംഗ് ഓഫ് ദി ഓഷൻ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന സസ്യങ്ങൾക്ക് എല്ലാ കളർ കമ്പോണൻസും കിട്ടിക്കോളണം എന്നില്ല വിപ്ജിയോറിലുള്ള എല്ലാ കളർ കമ്പോണൻസും കിട്ടിക്കോളന്നില്ല റെഡ് ആൽഗീസ് ഫൗണ്ട് ഇൻ ദ ഡീപ്പസ്റ്റ് വാട്ടർ റെഡ് ആൽഗകളൊക്കെ അതുകൊണ്ട് വാട്ടറിന്റെ ആഴങ്ങളിലാണ് കാണുന്നത് മറ്റൊരു അപയോഡിക് ഫാക്ടറാണ് സോയിൽ മണ്ണിന്റെ ഗുണങ്ങളെ ആശ്രയിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ക്ലൈമറ്റ് കാലാവസ്ഥ വെതറിങ് എന്ന് പറഞ്ഞാൽ പാറ പൊടിയുന്നതിനെയാണ് വെതറിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെദർ സോയിൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ഓർഡിമെന്ററി മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നാണോ അടിഞ്ഞു കൂടിയതാണോ ആൻഡ് സോയിൽ ഡെവലപ്മെന്റ് പ്രൊസീജിയർ സോയിലിന്റെ ഡെവലപ്മെന്റ് പ്രൊസീജിയർ ഇതൊക്കെയും സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപെൻഡ് ചെയ്യുന്നു

ഈ വെജിറ്റേഷൻ ആണ് അവിടെയുള്ള ആനിമൽസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ സോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് വേരിയസ് ഓഫ് സോയിൽ സോയിൽ കോമ്പോസിഷൻ ആൻഡ് ഗ്രെയിൻ സൈസ് ദി പെർക്കുലേഷൻ ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ മണ്ണിന്റെ വിവിധ ഗുണങ്ങളായിട്ടുള്ള മണ്ണിന്റെ ഘടന അതുപോലെ തന്നെ തരികളുടെ വലിപ്പം ഇവ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ പെർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഊർന്നിറങ്ങുന്നത് ഇതിനേക്ക് നിയന്ത്രിക്കുന്നു

ഏതു തരത്തിലുള്ള പ്ലാന്റ്സ് ആണോ അവിടെ കാണുന്നത് അതനുസരിച്ചായിരിക്കും അവിടെയുള്ള അനിമൽസ് ഇൻ അക്വാട്ടിക് എൻവയോൺമെന്റ് ദ സെഡിമെന്റ് ടൈപ്പ് ഓഫ് ദാറ്റ് ലീവ് എൻവയൺമെന്റ് ജലാശയങ്ങളിൽ താഴെ തട്ടിൽ ജീവിക്കുന്ന ജീവികൾ പറയുന്ന പേരാണ് ബന്ദിക് അനിമൽസ് എന്ന് പറയും അപ്പോൾ ജലാശയങ്ങളിൽ അടിത്തട്ടിലുള്ള മണ്ണിന്റെ സ്വഭാവമാണ് ഏതൊക്കെ ടൈപ്പ് ബന്ദിക് അനിമൽസ് ആണ് അവിടെ ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇൻ അക്വാട്ടിക് എൻവയോൺമെന്റ് ജലാശയങ്ങളിൽ ദ സെഡിമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് സെഡിമെൻസിന്റെ അല്ലെങ്കിൽ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണിന്റെ സ്വഭാവങ്ങളാണ് ഗുണങ്ങളാണ് ദ ടൈപ്പ് ഓഫ് ഡിറ്റർമിൻ്റെ അനിമൽസ് ദാറ്റ് ലീവ് ദർ അവിടെ ജീവിക്കാൻ കഴിയുന്ന ബന്ദിക് അനിമൽസിന് തീരുമാനിക്കുന്നു ഓക്കെ ഇത്രയുമാണ് വിവിധ ടൈപ്പ് അബയോട്ടിക് ഫാക്ടേഴ്സ് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഒന്ന് ഇക്കോളജി എന്താണെന്നാണ് അതുപോലെ തന്നെ ഇക്കോളജിയുടെ വിവിധ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് പഠിച്ചത് ഒന്ന് ഓർഗാനിസം ലെവൽ ഇക്കോളജി മറ്റൊന്ന് പോപ്പുലേഷൻ ഇക്കോളജി മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഇക്കോളജി മറ്റൊന്ന് ബയോം ലെവൽ ഇക്കോളജി ഓർഗാനിസം ലെവലിലുള്ള ഇക്കോളജിക്ക് പറയുന്ന പേരാണ് ഫിസിയോളജിക്കൽ ഇക്കോളജി ഫിസിയോളജിക്കൽ ഇക്കോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഒരു ജീവി എങ്ങനെ അതിന്റെ എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോംസ് ആണ് മറ്റൊന്ന് പഠിച്ചത് ഡിസേർട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് സീ കോസ്റ്റ് ദൻ പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട അബയോട്ടിക് ഫാക്ടേഴ്സിലേക്ക് പോയി ടെമ്പറേച്ചർ വാട്ടർ ലൈറ്റ് സോയിൽ ഇനി ഈ അബയോട്ടിക് ഫാക്ടേഴ്സിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ജീവികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാണാം ഇപ്പൊ ടെമ്പറേച്ചർ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ ജീവികളിലുള്ള എൻസൈമിന്റെ കൈനറ്റിക്സിനെ അഫക്ട് ചെയ്യുന്നു മെറ്റബോളിസത്തെ ജീവൽ പ്രവർത്തനങ്ങളെ അഫക്ട് ചെയ്യുന്നു മറ്റുള്ള ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിനെ ഒക്കെ അഫക്ട് ചെയ്യുന്നു ചില ജീവികൾക്ക് വൈഡ് റേഞ്ച് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാം അവയെ യൂറി തെർമൽ എന്ന് പറയാം അതേസമയം ചില ജീവികൾക്ക് നാരോ റേഞ്ച് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ കഴിയൂ അവയെ സ്റ്റീനോ തെർമൽ എന്ന് പറയാം മറ്റൊരു അബയോഡിക് ഫാക്ടറാണ് വാട്ടർ പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും ഡിസ്ട്രിബ്യൂഷനും വാട്ടറിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മറ്റൊരു അബയോഡിക് ഫാക്ടറാണ് ലൈറ്റ് ജീവികളുടെ ഒരു പ്രധാനപ്പെട്ട എനർജി സോഴ്സാണ് ഊർജ്ജത്തിന്റെ ഉറവിടമാണ് ലൈറ്റ് കാരണം ഫോട്ടോന്ത ലൈറ്റ് ആവശ്യമാണ് ഫോട്ടോസിന് മാത്രമല്ല ഫോട്ടോ പീരിയഡിസം അതുവഴി ഫ്ലവറിങ്ങിനും ഒക്കെ പ്ലാന്റ്സിന് ലൈറ്റ് ആവശ്യമാണ് അനിമൽസിനും ലൈറ്റ് ആവശ്യമുണ്ട് ലൈറ്റിന്റെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും ഒക്കെ അനിമൽസ് ആഹാര സമ്പാദനത്തിനും അതുപോലെ തന്നെ പ്രത്യുത്പാദനത്തിനും മൈഗ്രേഷനും ഒക്കെ സൂചനകളായിട്ട് ഉപയോഗിക്കുന്നു മറ്റൊന്ന് നമ്മൾ പഠിച്ചു സോയിലാണ് ഒരു പ്രദേശത്തെ മണ്ണിന്റെ ഘടന അതുപോലെ തന്നെ തരികളുടെ വലിപ്പം മണ്ണിന്റെ പി എച്ച് മിനറൽ കോമ്പോസിഷൻ ടോപ്പോഗ്രഫി ഇതൊക്കെയാണ് ആ പ്രദേശത്തെ സസ്യങ്ങളെ തീരുമാനിക്കുന്നത് ആ പ്രദേശത്തെ സസ്യങ്ങളാണ് ജന്തുക്കളെ തീരുമാനിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നന്നായി പഠിക്കുക ഓക്കെ താങ്ക്